to my channel. ഇന്ന് നമ്മൾ തേങ്ങ ഒന്നും ചേർക്കാതെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പച്ചടിയാണ് കാണിക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. കൈപ്പക്ക കൊണ്ടാണ് നമ്മൾ പച്ചടി ഉണ്ടാക്കുന്നത്. ആദ്യം നമുക്ക് ഈ കൈപ്പക്ക ഒന്ന് കുരുവൊക്കെ കളഞ്ഞിട്ട് വാഷ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നീളത്തിൽ വേണം കട്ട് ചെയ്യാൻ. ആദ്യം കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഉപ്പ്, വിനീഗർ, മഞ്ഞൾപ്പൊടിയും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച കൈപ്പക്ക കുറച്ച് സമയം ഇതിൻ്റെ അകത്ത് വെക്കണം. അപ്പൊ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കൈപ്പക്കൻ്റെ കയ്പും കുറയും, അതിലെന്തെങ്കിലും പോയിസൺ ഉണ്ടെങ്കിൽ അതും പോവും. ഇനി ഒരു പാൻ എടുത്തിട്ട് ചൂടാക്കാൻ വെക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ വെള്ളത്തിൽ വെച്ച് കൈപ്പൊക്കെ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. അടുത്തതയച്ച് ഈ കൈപ്പക്ക ഒന്ന് ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് കണ്ടിന്യൂസ് വഴിച്ച് കൊടുക്കുന്ന വേണ്ട. ഇത് നമ്മൾ വഴിച്ച് കൊടുത്തിട്ട് കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. ഒന്നും കൂടി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് സിമ്മിൽ വെച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ റെഡിയാക്കാം. ആദ്യം കുറച്ച് തൈര് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കാം. കൈപ്പക്ക പൊരിച്ച അതേ പാനിൽ തന്നെ കടുകും വറുക്കാം. കൈപ്പക്ക ഞാൻ ഒരു സൈഡിലാക്കിയിട്ടാണ് കടുക് വറുക്കണേ. നിങ്ങൾക്ക് വേണമെങ്കിൽ കൈപ്പക്ക മാറ്റിയിട്ട് കടുക് വറുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ കുറച്ച് ജീരകവും കൂടി ഒന്ന് ചേർക്കണം. ജീരകം പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം സ്ലിപ്പ് ചെയ്ത പച്ചമുളകും കറിവേപ്പിലയും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് എരിവുള്ള മുളക് ആയതുകൊണ്ട് ഞാൻ മൂന്നെണ്ണം ചേർത്തിട്ടുള്ളൂ. ഇനി കൈപ്പക്കും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ലാസ്റ്റായിട്ട് നമ്മൾ നേരത്തെ അടിച്ച് വെച്ച തൈരും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് സ്റ്റവ് ഓഫ് ചെയ്ത് വെക്കാം. Thank you.
സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ഇപ്പൊ നമ്മളെ പച്ചടി റെഡി ആയിട്ടുണ്ട്. അപ്പൊ തേങ്ങ ഒന്നും ചേർക്കണ്ട, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ.